ഇതൊന്നിങ്ങനെ തിരിച്ചാൽ അയ്യോ സൂപ്പറായിരിക്കും. എന്താ കഴിഞ്ഞ വീട്ടിൽ തന്നെ അയ്യോ എന്നുണ്ടായ പ്രശ്നമായിരുന്നു. അബിയു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 10-12 വർഷം മുമ്പ് കായ തുടങ്ങിയതാണ്. അന്ന് അബിയു എന്നൊരു പേരല്ലാതെ അതിന് മറ്റു പേരുകളൊന്നുമില്ല. ചെറിയ വലിപ്പം കുറവുള്ള അബിയുണ്ട്, വലിപ്പം കൂടിയ അബിയുണ്ട്. ഇത് ആദ്യമായിട്ട് കായ്ക്കുകയാണ് ഈ വർഷം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മത്തൻ്റെ പോലെയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പോലെയൊക്കെയാണ്, സാധാ അബിയു പോലെയല്ല. അതേപോലെ നിപ്പിൾ ടൈപ്പ് ഉണ്ട്. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോഴിച്ചെടുക്കണം. ഇത് നമ്മൾ തണുപ്പിച്ചല്ലേ? അതെ, നമ്മൾ തണുപ്പിച്ചു. ഒരു 5 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചു. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ വന്ന ഒരു ഫാമിക്ക് തന്നെയാണ്. അതായത് കരുവാര കൊണ്ടുള്ള നമ്മുടെ സ്വന്തം വിജയേട്ടൻ്റെ ഫാമിക്ക്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വിചാരിക്കും ആപ്പിളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ അബിയു ആണ്. ഇങ്ങനെ ഈ അബിയുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ജസ്റ്റ് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഏകദേശം 2 വർഷം കൊണ്ടൊക്കെ അബിയു കാഴ്ച കിട്ടും. വളരെ ടേസ്റ്റില്ല. നമ്മളൊരു 10 ചെടി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ അബിയു വെക്കാൻ പറ്റും. കാരണം സ്ഥല സൗകര്യം വളരെ കുറവ് മതി. അതുപോലെ തന്നെ നമുക്ക് 2 വർഷം കൊണ്ട് കായ്ക്കും. നല്ല മധുരമുള്ള ഫ്രൂട്ടും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചത് കണ്ടില്ലേ. നമുക്ക് ഇത്ര താഴത്തുനിന്ന് തന്നെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റും. ഇതൊരു നല്ല പ്രത്യേക അബിയു കേട്ടോ. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതൊക്കെ നമുക്ക് വിജയേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ആളിപ്പോൾ വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. എൻ്റെ പേര് വിജയകുമാർ എന്നാണ്, MP വിജയകുമാർ. ഇത് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുള്ളിയോട് എന്ന് പറയുന്ന പ്രദേശമാണ്. അതായത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്ത്, വണ്ടൂർ നിയോജക മണ്ഡലം. വിജയേട്ടാ, അത് നമുക്ക് ഫസ്റ്റ് തന്നെ അബിയുമെന്ന് തുടങ്ങിയാലോ? ഓ ആയിക്കോട്ടെ, അബിയുവിന്റെ സമയമാണല്ലോ. അതെ അതെ. ഇത് എത്ര വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ നമ്മളെ ഈ ഒരു ഫാമില്? എൻ്റെ അടുത്തൊരു 4-5 വെറൈറ്റി. അബിയുവിന്റെ വെറൈറ്റി എന്ന് പറയുമ്പോ ഇപ്പൊ എൻ്റെ അടുത്ത് ആദ്യം വന്ന അബിയുവിന്റെ സീഡ് വെച്ചത് ചെറിയ ഇലകൾ കണ്ടോ, ധാരാളമായിട്ട് കായ്ക്കും. എൻ്റെ ആ വലിയ മരത്തില് ഏകദേശം ഒരു 500-ലധികം കായ്കൾ ഈ പ്രാവശ്യം കിട്ടി. വലയൊക്കെ ഇട്ടിട്ട് നേരത്തെ ആവും ചെയ്തിരുന്നു. ഇപ്പോഴും ഉണ്ട് ഒരുപാട് പച്ചക്കായ അടക്കം ഇതിലുണ്ട്. ഇതിന് ഈ അബിയുവിന്റെ സീഡ് വെക്കുന്നോണ്ട് ഇതേ തൈകളായി കിട്ടിക്കൊള്ളണം എന്നില്ല. പലരും പറയുന്നല്ലോ. ഇപ്പൊ എൻ്റെ അടുത്തുണ്ട് ഒരു സ്വീറ്റ് നിപ്പിള്. ആ നിപ്പിളില് ഒരു പകുതി എണ്ണത്തോളം നിപ്പിളില്ലാത്തതിന്. അപ്പൊ നമ്മൾ ഇത് തന്നെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം ഇത് നമ്മൾ സീഡ് തൈ വെക്കുന്നതാണ്. എൻ്റെത് തന്നെ ഞാൻ അതിൽ നിന്ന് എടുത്ത് വെച്ചതൊക്കെ വ്യത്യസ്തമായ ലീഫുകൾ വ്യത്യാസമുണ്ട്, ഷേപ്പിന് വ്യത്യാസമുണ്ട്, വലിപ്പത്തിന് വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അത് തന്നെ 100% ആവുമെന്ന് കരുതി അബിയു വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നല്ല ലെയറോ ഗ്രാഫ്റ്റൊക്കെ ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനെ വെച്ചാൽ വ്യത്യസ്തമായ ഐറ്റങ്ങൾ ഉണ്ടാവും. അതൊക്കെ കാണാം. അതിന്റെ ഷേപ്പിനൊക്കെ വ്യത്യാസമുള്ള വേറെ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട്. ഇതിലേറെയൊക്കെ വലുപ്പം വരുന്നുണ്ട്. ഇത് 3-ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം 2-4 കായ് കിട്ടി. ഈ പ്രാവശ്യം നിറയെ അതാക്കണം. ഇപ്പോഴും ഉണ്ട് പച്ചക്കായ്കളും പഴുത്തതും ഒക്കെ. കുറെ പറിച്ചു തീർന്നതാ. ഇതിപ്പോ ഏകദേശം എത്ര വർഷം കഴിയുമ്പോഴാണ് സാധാരണ ഒരു അബിയു ഒക്കെ കായ്ക്കൽ തുടങ്ങാം? അബിയു എന്റേത് കഴിഞ്ഞ വർഷം സീഡ് തൈ കൊണ്ടുപോയി നട്ടത്, മോളെ വീട്ടിൽ കൊണ്ടുപോയി നട്ട പൂ വന്നിട്ടുണ്ട്. ആ അത്യാവശ്യം വളർച്ച. ഒരു വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ സാധാരണഗതിയിൽ അബിയുവിനെ കുറിച്ച് പറയാറുള്ളത് അതങ്ങനെ അപൂർവമായിട്ടുണ്ടാകണം. സാധാരണഗതിയിൽ അബിയുവിനെ കുറിച്ച് പറയുന്നത് 2-ാമത്തെ വർഷം പൂവുണ്ടാവും. അത് നല്ല അനുകൂലമായ കാലാവസ്ഥയും ചെടിക്ക് വളർച്ചയുണ്ടായി. ഇല്ലെങ്കിൽ 3-ാമത്തെ വർഷം ഉറപ്പാണ്. അതിലപ്പുറത്ത് എന്തായാലും അബിയു പോവില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഉണ്ട്. ഇതിന്റെ പഴം എങ്ങനെയാണ്, ടേസ്റ്റും കാര്യങ്ങളൊക്കെ? നല്ല പഴം. നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഡയറക്റ്റ് പൊട്ടിച്ച് കഴിക്കുമ്പോഴൊരു സുഖം, അതൊരു പ്രത്യേകത അല്ലേ? അപ്പോൾ അതൊന്ന് പൊട്ടിച്ചാലോ? ഓക്കെ ഓക്കെ. നമ്മളെ വിജയേട്ടൻ പൊട്ടിക്കണ്ട കേട്ടാ. ഇത് കണ്ടോ, നന്നായി പഴുപ്പായതാ. ഇവിടെ ഏകദേശം എത്ര മരങ്ങളുണ്ട് അബിയുവിന്റെ? ഇതൊരു 10-15 ഉണ്ട് ഉണ്ടല്ലേ? നമ്മൾ കൂടുതൽ ഇതിന്റെ വിത്ത് എടുത്തിട്ട് തയ്യാക്കിട്ട് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ ഇതൊന്നിങ്ങനെ തിരിച്ചാൽ അയ്യോ സൂപ്പറായിരിക്കും. എന്താ കഴിഞ്ഞ വീട്ടിൽ തന്നെ അയ്യോ എന്നുണ്ടായ പ്രശ്നമായിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിത്ത്. ഒന്നേ വരുള്ളൂ അല്ലേ? അല്ല, 5 എണ്ണം വരെ വരാറുണ്ട്. ഇത് ശരിക്ക് എങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? നല്ല പഴമാണ്. ഒരുപാട് മധുരമല്ല കേട്ടോ, ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കര മധുരം ഇല്ലെന്ന് വെച്ചാൽ അത്ര മധുരം ഒന്നല്ല. ഈ നമ്മളെ ഇളനീരിന്റെ പനനൊങ്കിന്റെ ഒക്കെ മധുരമാണ്, ലൈറ്റ് മധുരമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. അതാണ് ആളുകൾ ഇതിന്റെ വലിയ ഫാൻ ആയിക്കണല്ലേ. അതെ അതെ, ഇത് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കണം. ഇതിങ്ങനെ കട്ട് ചെയ്ത് സീഡ് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിന്റെ ഉള്ളിലേക്ക്, 5 മിനിറ്റ് കൂടുതൽ വെക്കരുത്, എന്നിട്ട് എടുത്ത് കഴിച്ചാൽ ഇതിന്റെ ഇരട്ടി മധുരം തോന്നുന്നു നമുക്ക്. ഒന്ന് കഴിച്ചു നോക്കും. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. അതായത് എൻ്റെ അടുത്ത് അബിയു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 10-12 വർഷം മുമ്പ് കായ തുടങ്ങിയതാണ്. അന്ന് അബിയു എന്നൊരു പേരല്ലാതെ അതിന് മറ്റു പേരുകളൊന്നുമില്ല. ഇപ്പോൾ ഒരു 3-4 വർഷമായല്ലേ 4-5 വർഷങ്ങളായിട്ടാണ് കുറേ പേരുകൾ വരാൻ തുടങ്ങിയത്. എൻ്റെ അടുത്ത് ചെറിയ അബിയു, വലിപ്പം കുറവുള്ള അബിയുണ്ട്, വലിപ്പം കൂടിയ അബിയുണ്ട്. ഇത് ആദ്യമായിട്ട് കായ്ക്കുകയാണ് ഈ വർഷം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മത്തൻ്റെ പോലെയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പോലെയൊക്കെയാണ്, സാധാ അബിയു പോലെയല്ല. അതേപോലെ നിപ്പിൾ ടൈപ്പ് ഉണ്ട്. ആ നിപ്പിൾ ടൈപ്പിൽ തന്നെ ചില കായ്കൾ നിപ്പിളാവില്ല. അങ്ങനെ കുറേ ഐറ്റംസ് നല്ല 600 ഗ്രാം വരെ തൂക്കുള്ളതുണ്ട്, ഒരു 400 ഗ്രാം മുതൽ 600 ഗ്രാം വരെ തൂക്കുള്ളതുണ്ട്. പേരുകളൊന്നും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇത് നമ്മൾ പല സ്ഥലത്തു നിന്നും മേടിക്കുന്ന. ഇപ്പോൾ ഓരോരുത്തരും ഓരോ പേരിട്ട് വരുന്നുണ്ട്. ആളുകളോടൊക്കെ വീട്ടിലൊക്കെ വളർത്താനൊക്കെ ആഗ്രഹിക്കുന്ന ധൈര്യമായിട്ട് വെക്കാൻ പറ്റും, കാരണം ഇതിന് കുറച്ച് സ്ഥലം മതി, ഒരുപാട് പരിചരണം ആവശ്യമില്ല. പിന്നെ നല്ല പഴമാണ്, ഒരു 4-5 സീഡ് വരെ നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം മുതൽ കായ തുടങ്ങുമല്ലോ. റംബുട്ടാന്റെ മധുരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഓരോ ഫ്രൂട്ടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ എല്ലാതും ഒരേപോലത്തെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഫ്രൂട്ടിന്റെ ആവശ്യമില്ലല്ലോ. 2 സീഡ് ഉണ്ട് തോന്നുന്നത് ഉണ്ടല്ലേ, നേരത്തെ നമ്മുടെ അടുത്തൊക്കെ ഒന്നാണ്. വിജയേട്ടൻ പറഞ്ഞ കറക്റ്റ് ആട്ടാ, അതാണ് എക്സ്പീരിയൻസ്. 2 സീഡ് ഉണ്ട്. ഇതിന്റെ തൊലിയൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ, ഇതുണ്ടോ, വളരെ സോഫ്റ്റ്. ഇതൊന്ന് തണുപ്പിച്ച് കഴിച്ചാൽ ഇതിലേറെ മധുരം ഉണ്ടാവും. തയ്യം കൊണ്ടുപോകുന്നുണ്ട്, 2 വർഷം കഴിഞ്ഞിട്ട് കാണാം. ഇത് ഒരു 4 ദിവസത്തെ പഴുപ്പ് കുറവുണ്ട്, അതുണ്ടോ, ഒരു ചെറിയ ബലം ബലം കുറവുണ്ട്, ബലുണ്ട് ബലം ഉണ്ടല്ലേ. ആ 4 ദിവസം കൂടി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല മധുരം, നല്ല മധുരം. കാരണം ഓരോ ഫ്രൂട്ടും ഒരു രാത്രി കഴിഞ്ഞാൽ ഏത് പുളി മധുരം. അതാണ് ഈ ഫ്രൂട്ട്സിന്റെ ഒരു പ്രത്യേകത, കാരണം ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം പകരം അഴിക്കാതെ പറിച്ചു കഴിച്ചിട്ട് മധുരല്ല എന്ന് പറയും. അങ്ങനെ ഒരുപാട് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് മറ്റേതിന്റെ അത്ര സോഫ്റ്റ് അല്ലല്ലോ, പക്ഷെ നല്ല മധുരണ്ട്. ഒന്നിന് ചെറിയ നിപ്പിള്, ഇതിന് തീരെ നിപ്പിളില്ല. ഇനി ഇതിന്റെ പച്ച കായിക വേണ്ടോ, നിപ്പിള് ഇത് പഴുക്കാനാകുമ്പോഴേക്കിന് ഈ നിപ്പിള് നന്നായി വലുതാവും. അതുകൊണ്ട് നിപ്പിള് കൊണ്ടുപോയി വെച്ചാൽ നിപ്പിൾ ഉണ്ടാവുന്നൊന്നും ആരും കരുതണ്ട. ഇതുണ്ടോ, ഇത് നിപ്പിളുണ്ട്. അങ്ങനെയുണ്ടല്ലേ, അങ്ങനെയൊക്കെയാണ് സീഡ് തൈ വെക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. ശരിക്കും അതുകൊണ്ടുള്ള വല്ല പ്രശ്നമുണ്ട് നിപ്പിളുണ്ട് ഒന്നുമില്ല. ചിലര് നിപ്പിള് എന്ന് പറഞ്ഞാണ്ട് നിപ്പിളാണ് ഏറ്റവും നല്ലതെന്ന് പറയും. ചിലത് ഇങ്ങനെ വരും, നിപ്പിളല്ലാതെ വരും. നിപ്പിളിന്റെ തൈ കൊണ്ടുപോയിച്ചാൽ നിപ്പിളാവില്ല ചിലപ്പോ. അപ്പോൾ വിജയേട്ടൻ പറയുന്നത് വേറെ ഒന്നുമില്ല, ഏത് വെച്ച് കഴിഞ്ഞാലും ഇത് വരുന്നതാണ് പറയുന്നത്. ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ടേസ്റ്റിൽ മാറ്റവും കാര്യങ്ങളൊന്നും അല്ലല്ലോ ചേട്ടാ. എങ്ങനെയാണ് ഇത് ഇങ്ങനെ അധികം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ എൻ്റെതൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റെന്തെങ്കിലും ചെല്ലുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പുതിയ ചെടി കാണുന്നത്. ഇതിങ്ങനെ അബിയു ആണ്, ലാറ്റിൻ അമേരിക്കൻ്റെ ആണ്. അപ്പോൾ ഇവിടെ കായ്ക്കില്ലല്ലോ എന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുവച്ചു കായ്ച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവച്ചാൽ കായ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ പരമാവധി ഇതിൻ്റെ തൈകൾ വെച്ചു. പിന്നെ മാർക്കറ്റിൽ നിന്ന് പുതിയ സാധനം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു പേര് പറയും, അപ്പോൾ അത് വാങ്ങി വയ്ക്കും. അങ്ങനെ അതെ അതെ അതെ. ഏകദേശം എത്ര, 2.5 ഏക്കർ അല്ലേ ഇത് സ്ഥലം? ഇത് 1.5 ഏക്കർ. ഈ സ്ഥലം 1.5 ഏക്കർ സ്ഥലത്താണ് ഇത് മൊത്തം വെച്ചിട്ടുള്ളത് അല്ലേ. ഇത് 1.5 ഏക്കർ സ്ഥലത്ത് ഇത് മാത്രമൊന്നുമല്ല, കവുങ്ങും തെങ്ങും ഉള്ളതിന്റെ ഇടയിലൂടെയാണ് ഈ വെക്കുന്നതൊക്കെ. അതിൽ ജാതി ഉണ്ട്, മാംഗോസ്റ്റിനുണ്ട്, റംബുട്ടാൻ ഉണ്ട്, പുലാസ ഉണ്ട്, എല്ലാ കൃഷിയുണ്ട്. പരമാവധി സ്ഥലം ഉപയോഗിച്ചു. അതാണ് ഇത് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റൂട്ടാ. നോക്കാം ചെറിയ ചെറിയ സ്ഥലത്ത് പോലും ഇവിടെ ഇത് ഏതാണ് റംബൂട്ടാനാ? റംബൂട്ടാൻ. റംബൂട്ടാൻ അപ്പുറത്തത് ജാതി, മാവ്. അത് മിൽക്ക് ഫ്രൂട്ട് അല്ലേ? അല്ല, അത് ദുരിയാൻ. ദുരിയാൻ അല്ലേ? മിൽക്ക് ഫ്രൂട്ടിനൊക്കെ ഒരു ഇല പോലെ ഉണ്ടല്ലേ? ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അടിയിലൊരു ഗോൾഡൻ കളർ നന്നായി ഉണ്ടാവും മിൽക്ക് ഫ്രൂട്ടിൽ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ മിൽക്ക് ഫ്രൂട്ട്. നമുക്ക് അവിടെ ഉണ്ട് തോന്നുന്നുണ്ട് മിൽക്ക് ഫ്രൂട്ട് 4-5 മരം ഉണ്ട്. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കണം. ഇത് നമ്മൾ തണുപ്പിച്ചല്ലേ? അതെ, നമ്മൾ തണുപ്പിച്ചു. ഒരു 5 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചു. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഇപ്പോൾ നമുക്കറിയാം. അത് നല്ല തണുപ്പുണ്ട് കേട്ടോ കഴിയുമ്പോൾ തന്നെ. നല്ല വ്യത്യാസമില്ല? നല്ല വ്യത്യാസമുണ്ട്. മധുരം കൂടി. അതെ, തണുപ്പിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ മെയിൻ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അപൂർവം. അതായത് ഈ ഒരു തോട്ടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അബിയു കഴിക്കുക, അതേമാതിരി തന്നെ അതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് തന്നെ മേടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വരുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.